ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. നാഷണൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പൊതുയോഗ്യതാ പരീക്ഷ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കാമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. രാജ്യത്ത് ഈ വർഷം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി ഹർഷവർദ്ധൻ. ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2.34 കോടിയിലെത്തി. ഇന്ത്യയിൽ 7 ലക്ഷത്തോളം പേർ കോവിഡ് ചികിത്സയിൽ. കേരളത്തിലെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളിൽ കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നാഷണൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പൊതുയോഗ്യതാ പരീക്ഷ സിഇടി സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കാവുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. സിഇടിയുടെ സ്കോർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ലഭ്യമാക്കാനാവും. പിന്നീട് സ്വകാര്യ മേഖലയുമായും ഇത് പങ്കുവയ്ക്കാം. ഇതിനായി ധാരണാപത്രത്തിൽ ഏർപ്പെടാവുന്നതാണ്. അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. കേന്ദ്രം പട്ടികപ്പെടുത്താത്ത വിമാന സർവീസുകൾക്കാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്. വന്ദേ ഭാരത് മിഷൻ കൊറോണ പശ്ചാത്തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമ ഗതാഗത ക്രമീകരണമായ എയർ ട്രാൻസ്പോർട്ട് ബബിൾസ് എന്നിവ പ്രകാരമുള്ള വിമാനങ്ങളിൽ ഷെഡ്യൂൾ ചെയ്യാത്ത അന്താരാഷ്ട്ര യാത്രയ്ക്കായാണ് പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. വന്ദേ ഭാരത് വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന പൌരന്മാർ അവർ താമസിക്കുന്ന രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ആവശ്യമായ വിശദാംശങ്ങളും നൽകണം. എയർ ട്രാൻസ്പോർട്ട് ബബിൾസ് ക്രമീകരണത്തിൽ ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ല. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുവദിക്കുന്ന ഷെഡ്യൂൾ ചെയ്യാത്ത വിമാനങ്ങളും പ്രതിരോധ ഷിപ്പിംഗ് മന്ത്രാലയം അനുവദിക്കുന്ന കപ്പലുകളും വഴി ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിവരാം. അത്യാവശ്യ യാത്രകൾക്ക് മുൻഗണന നൽകും. യാത്രാ ചെലവ് സ്വയം വഹിക്കണം. യാത്രക്കാരുടെ വിശദ വിവരങ്ങളും RT-PCR പരിശോധനാ ഫലവും ഉൾപ്പെടെ എല്ലാ യാത്രക്കാരുടെയും വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കും. ഈ വിവരം മുൻകൂട്ടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയിൽ ഈ വർഷം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിനുള്ള 3ാം ഘട്ടത്തിലേക്ക് കടന്നതായി ഇന്നലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കിയിരുന്നു. 3 പരീക്ഷണങ്ങളാണ് വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നത്. 3ാം ഘട്ടത്തിലേക്ക് കടന്ന വാക്സിൻ പരീക്ഷണം പ്രതീക്ഷാ നിർഭരമായ ഫലമാണ് നൽകുന്നതെന്ന് കോവിഡ്-19 ദേശീയ ടാസ്ക് ഫോഴ്സ് മേധാവി ഡോ VK പോൾ പറഞ്ഞു. മറ്റ് 2 വാക്സിനുകളും 1ഉം 2ഉം ഘട്ടത്തിലാണ്. രാജ്യത്ത് കോവിഡ്-19 പരിശോധനകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നുണ്ട്. ഊർജിത പരിശോധനയും കാര്യക്ഷമമായ ചികിത്സയുമാണ് രാജ്യത്ത് രോഗമുക്തി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ലോകത്താകെ ഇതുവരെ 2.34 കോടി ജനങ്ങൾക്കാണ് കോവിഡ് ബാധിച്ചത്. 8.08 ലക്ഷം പേർ ലോകത്താകമാനം കോവിഡ് ബാധിതരായി മരണമടഞ്ഞു. 58.41 ലക്ഷം പേരെ ബാധിച്ച അമേരിക്കയാണ് കോവിഡ് കേസുകളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം. 1.8 ലക്ഷം പേരാണ് ഇതുവരെ അമേരിക്കയിൽ കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 30.44 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69,239 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 912 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്താകെ കോവിഡ് മരണം 56,706. 22.8 ലക്ഷത്തിലധികം പേർ ഇതുവരെ രോഗമുക്തരായി. 7 ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 3.5 കോടിയിലധികം കോവിഡ് സാമ്പിളുകൾ രാജ്യത്ത് ഇതുവരെ പരിശോധിച്ചതായും ഇന്നലെ മാത്രം 8 ലക്ഷത്തിലധികം സാമ്പിൾ പരിശോധനകൾ നടന്നുവെന്നും ICMR അറിയിച്ചു. കേരളത്തിൽ ഇപ്പോൾ 19,538 പേരാണ് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 36,539 പേർ ഇതുവരെ രോഗമുക്തി നേടി. ഇന്നലെ 2,172 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ഇന്നലെ 37,000 കോവിഡ് സാമ്പിളുകൾ സംസ്ഥാനത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കി. തെലങ്കാനയിൽ പുതുതായി 2,384 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,04,000 കടന്നു. 80.5 ലക്ഷം പേർ ഇവിടെ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്. 755 പേരാണ് തെലങ്കാനയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് പരിശോധന ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിൽ 8 ജില്ലകളിലായി 8 RT-PCR ലാബുകൾ സ്ഥിരമായി സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വനി കുമാർ ചൌബേ. അതേസമയം ബീഹാറിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴം പച്ചക്കറി കടകളും മത്സ്യ മാംസ മാർക്കറ്റുകളും രാവിലെ 6 മുതൽ 10 വരെ തുറന്നാൽ മതിയെന്ന് സർക്കാർ ഉത്തരവിട്ടു. നേരത്തെ ഈ മാർക്കറ്റുകൾ വൈകുന്നേരവും തുറക്കാൻ അനുവദിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഓണം മുഹറം സഹകരണ ഓണ വിപണിയുടെ ഉദ്ഘാടനം രാവിലെ ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നാളെ മുതലാണ് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ പ്രവർത്തനം തുടങ്ങുന്നത്. കോവിഡിന്റെ സാഹചര്യത്തിൽ സാധാരണ പോലെ ഓണം വിപണി കൺസ്യൂമർ ഫെഡിന് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. ഓണക്കാലത്തും എല്ലാ കടകളും നിശ്ചിത സമയം പ്രവർത്തിക്കും. ഓണച്ചന്തകൾ ആഘോഷമല്ല, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന കേന്ദ്രമായി മാത്രം കാണണം. ഇവിടേക്ക് വരുന്ന ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. ഓണച്ചന്തയിൽ പ്രവേശിക്കുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നാളെ പ്രത്യേക നിയമസഭ ചേരും. സമ്മേളനത്തിന് മുന്നോടിയായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ക്രമീകരണങ്ങൾ സഭയിൽ ഒരുക്കി. സീറ്റുകളുടെ ക്രമീകരണം, പുതിയ ഇരിപ്പിടങ്ങൾ, സഭയിൽ പ്രവേശിക്കുന്നവർക്കുള്ള മുൻകരുതലുകൾ, അംഗങ്ങൾക്കും ജീവനക്കാർക്കും വാച്ച് ആൻഡ് വാർഡിനുമുള്ള ആന്റിജൻ പരിശോധന തുടങ്ങിയ ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഏർപ്പെടുത്തിയത്. കേരളത്തിൽ സപ്ലൈകോ വഴി സംഭരിക്കുന്ന നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിച്ച് ഉത്തരവായതായി സംസ്ഥാന ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ അറിയിച്ചു. ഇപ്പോൾ നൽകിവരുന്ന 26.95 രൂപയിൽ കേന്ദ്രവിഹിതവും ചേർത്ത് 27.48 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആഘോഷിക്കുന്ന വിളവെടുപ്പ് ഉത്സവമായ നൌഖായിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷക ജനതയ്ക്ക് ആശംസയറിയിച്ചു. കർഷകരുടെ പ്രയത്നമാണ് രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യസമരസേനാനി തുങ്കുതുരി പ്രകാശം പന്തുലുവിനെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അനുസ്മരിച്ചു. മദ്രാസ് പ്രസിഡൻസി മുഖ്യമന്ത്രിയായും ആന്ധ്ര മുഖ്യമന്ത്രിയായും മികച്ച സേവനമാണ് അദ്ദേഹം കാഴ്ചവച്ചത്. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ആന്ധ്ര കേസരി എന്ന വിളിപ്പേരിന് അദ്ദേഹം അർഹനായെന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. കിഴക്കൻ ലഡാക്കിലെ സുരക്ഷാ സ്ഥിതിഗതി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി. ചൈനയുമായുള്ള അതിർത്തി തർക്കം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. ഭാവിയിൽ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ചും ആലോചിച്ചു. നയതന്ത്രതലത്തിലും സൈനിക തലത്തിലും ഇന്ത്യയും ചൈനയും നിരവധി ചർച്ചകൾ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള ഉടമ്പടികൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് തലസ്ഥാനമായ ചെന്നൈ 381 വാർഷികം ആഘോഷിക്കുന്ന ഇന്ന് ചെന്നൈ ട്രിച്ചി പ്രധാന റെയിൽവേ പാതയുടെ 142 വാർഷികവുമാണ്. കാവേരി ഡെൽറ്റ മേഖലയിലെ പ്രധാന പാതയാണിത്. 1878 ആരംഭിച്ച ഈ പാത 351 കിലോമീറ്റർ കടന്നുപോകുന്നത് സാംസ്കാരികമായും വാണിജ്യപരമായും ഏറെ പ്രാധാന്യമുള്ള കടലൂർ, കുംഭകോണം, മയിലാടുംതുറൈ, തഞ്ചാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ്. തുടക്കത്തിൽ മീറ്റർ ഗേജായിരുന്ന പാത 1995-2000 കാലഘട്ടത്തിലാണ് ബ്രോഡ് ഗേജായത്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ഉപവസിക്കുന്നു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപവാസ സമരം രാവിലെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം വരെയാണ് ഉപവാസ സമരം. വൈകിട്ട് 4 മണിക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വെർച്വൽ റാലി ഒ രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ ഇന്ന് CPIM പ്രവർത്തകർ സത്യഗ്രഹം നടത്തും. വീടുകളിലും പാർട്ടി ഓഫീസുകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വൈകുന്നേരമാണ് സത്യഗ്രഹം. കോവിഡ് രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളും മാസ്ക് നിർബന്ധമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. 12 വയസ്സിനും അതിനു മുകളിലുമുള്ള കുട്ടികൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ലോകാരോഗ്യ സംഘടനയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. കുട്ടികളും സാമൂഹിക അകലം പാലിക്കണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ രോഗബാധിത മേഖലകളിൽ കൊണ്ടുപോകരുതെന്നും നിർദ്ദേശമുണ്ട്. ചൈനയുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധം നിർത്താനും സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാനും അമേരിക്കയ്ക്ക് കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായുള്ള ഇത്തരം ബന്ധം അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ലെന്നും US നീതി പുലർത്തുന്നില്ലെങ്കിൽ ചൈനയുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധം വിച്ഛേദിക്കുക തന്നെ ചെയ്യുമെന്നും ട്രംപ് ഒരു TV അഭിമുഖത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാഷണൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പൊതുയോഗ്യതാ പരീക്ഷ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കാമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. രാജ്യത്ത് ഈ വർഷം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി ഹർഷവർദ്ധൻ. ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2.34 കോടിയിലെത്തി. ഇന്ത്യയിൽ 7 ലക്ഷത്തോളം പേർ കോവിഡ് ചികിത്സയിൽ. കേരളത്തിലെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളിൽ കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.